എല്ലാവർക്കും പുളിയും സ്വാദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഈ ചിക്കൻ ഫ്രൈ നല്ല ഗ്രീൻ മസാല വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഏകദേശം അര കപ്പോളം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കിലോയ്ക്ക് ഉള്ള അളവുകളാണ് കേട്ടോ പറയുന്നത്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നീട് പുതിനയിലയും മല്ലിയിലയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഓരോ കൈപ്പിടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണേ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മതി, ഓപ്ഷണലാണ് കേട്ടോ ഇത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ, കാരണം ക്യൂബിൻ്റെ അകത്ത് നന്നായിട്ട് തന്നെ ഉപ്പുണ്ട്. പിന്നീട് ഞാൻ ആഡ് ചെയ്യുന്നത് വിനെഗറാണ്. അപ്പം വിനാഗിരി ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങാ നീരും ചേർക്കാമേ. അപ്പം ഞാൻ വിനെഗർ ഇതിനകത്ത് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2 ടേബിൾ സ്പൂണോളം വിനെഗർ ഞാൻ അതിൻ്റെക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇനി കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നല്ലതായിട്ട് അതായത് ഇലയൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് തന്നെ വരണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു മസാലയിലേക്ക്. ഇനി ഞാനതൊന്ന് മിക്സ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മളെ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അപ്പോൾ ചിക്കൻ പീസ് ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസ് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട്, അതായത് കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഇത് ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോഴത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചുകൊള്ളും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടാണ് ചേർക്കുന്നത് നിങ്ങൾ. അഥവാ ഇനി ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്മൾ മസാല അരച്ച ടൈമിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്ത് തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് തന്നെ ചേർക്കുന്നത്, കാരണം ഞാനിത് അരച്ചതായതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് തന്നെ ചേർത്തത്. ഇനി നമുക്ക് ഇതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചിക്കനിലെല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എത്ര നേരം വെക്കുന്നോ, അതായത് ഒരു 3 മണിക്കൂറോളം വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് കണ്ടില്ലേ, നന്നായിട്ട് കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു മസാല. നമ്മൾ കുറേ നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഉടനെ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. നമ്മുടെ ചിക്കനിലേക്ക് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം തീയിലായിട്ടിരുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒരു സൈഡ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നും ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ റെഡിയായി. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഈസി ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ദിനം നേരുന്നു.